ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വിജിത എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയിലുള്ളത് ഒരു വലിയ മിഡി ഇത് എനിക്ക് ഷോൾഡർ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വരെ ലെങ്ത്തുള്ള ഒരു മിഡിയാണ് വലുപ്പം കൂടുതലാണ് പക്ഷെ എനിക്ക് ഈ മിഡി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു അപ്പോൾ വലുപ്പം എങ്ങനെ ആണ് കറക്റ്റായിട്ട് കമ്മിയാക്കുക അതിൻ്റെ ആ ഒരു അടിയിലത്തെ വട്ടം പോവാതെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് മിഡ്ഡിയുടെ വലിപ്പം കമ്മിയാക്കി നമ്മളുടെ കറക്റ്റ് അളവിൽ ആക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഇതാണ് മിഡി ഈ വീഡിയോയിൽ കാണുന്നത് അര ഭാഗം നമ്മൾ അഴിച്ചെടുക്കണം അപ്പോൾ ഞാനത് അഴിച്ചെടുക്കാൻ പോവാണ് ഇത് ഈ സ്റ്റിച്ച് അഴിക്കാനായിട്ടും അതേപോലെ തന്നെ അഴിച്ചെടുക്കണം കംപ്ലീറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്ടാക്കണം എന്നിട്ട് അതേപോലെ വീണ്ടും യോജിച്ച് ചേർക്കാണ് വേണ്ടത് അപ്പോൾ ഇതിൽ അരപ്പട്ടയും താഴെയുള്ള ഭാഗവും കൂടി സ്കേർട്ടായിട്ട് വരുന്ന ഭാഗം കൂടി ജോയിൻ ചെയ്ത പോർഷൻ ആദ്യം അഴിക്കാൻ നോക്കുക പിന്നെ അതിൻ്റെ സൈഡിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗമാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ചിട്ട് എന്തായാലും അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്ടാക്കി മാറ്റിയതിന് ശേഷം ലെങ്ത് ഒക്കെ നോക്കി നമ്മൾ കറക്റ്റ് ഒക്കെ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടൊക്കെ വേണം ഇത് അഴിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ലൈനിങ് അകത്ത് വേറൊരു മെത്തേഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈജിയാണ് ഇത് ഞാൻ കംപ്ലീറ്റ് അഴിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട് നേളത്തിലുള്ളത് ഈ സ്കേർട്ടിൻ്റെ അകവശത്ത് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നതാണ് ബാക്കി വീതിയിലുള്ള പോർഷൻ ബാക്കിലും ഫ്രണ്ടിലും പുറത്തേക്ക് കാണുന്ന രീതിയിലുണ്ടായിരുന്ന ഭാഗമാണ് അത് ഞാനൊരു ജീൻസിൻ്റെ അളവിനടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് അഴിച്ചു മാറ്റി ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് തന്നെ എനിക്ക് കറക്റ്റ് അളവാണ് അപ്പോൾ എനിക്ക് അരയിലേക്ക് വെക്കേണ്ട ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുമ്പോൾ ആ അരയിലേക്ക് വെക്കേണ്ട ഭാഗം എത്രയാണോ അളവ് അതിൽ വരുന്നത് ടു ആണ് ആ അളവ് അത്രയും ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തു കാരണം ഈ സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ എനിക്ക് ജീൻസിൻ്റെ അതിനോട് കറക്റ്റ് ആണ് ആ ഇറക്കം കറക്റ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ പീസ് വെച്ച് അടിക്കുമ്പോൾ പിന്നെ ഇറക്കം കൂടില്ലേ അപ്പോൾ ഞാൻ ആ എക്സ്ട്രാ വെച്ച് അടിക്കുന്ന അത്രയും പോർഷൻ മാത്രം കറക്റ്റായി മാർക്ക് ചെയ്ത് മേലെ വശത്തു നിന്നും കട്ട് ചെയ്ത് സെറ്റാക്കിയെടുത്തു അതിനുശേഷം അരഭാഗം വയ്ക്കാനുള്ളത് ജോയിൻ ചെയ്ത് അത് സെറ്റ് ചെയ്യാണ് ആദ്യം ഞാൻ ചെയ്തത് ബാക്കിലെയും ഫ്രണ്ടിലും അരയിൽ വയ്ക്കാനുള്ള പോർഷൻ വീതിയിൽ തന്നെ ചേർത്ത് അടിച്ചു അപ്പോൾ അതിൻ്റെ അത്രയും വീതി രണ്ടായി മടക്കുമ്പോൾ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ആ ഒരു വലിപ്പം എനിക്ക് അത്രയും മതി ടു പോയിൻ്റ് ഫൈവ് മതി അത് ടോട്ടൽ ഫൈവ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഫൈവ് ഇഞ്ച് എടുക്കുകയാണ് അത് മടക്കി വയ്ക്കുമ്പോൾ കറക്റ്റ് ടു പോയിൻ്റ് ഫൈവ് ആയിട്ട് നമുക്ക് കിട്ടും ശരിക്കും പറഞ്ഞാൽ അരയിലേക്ക് വയ്ക്കൊരു ഭാഗം അപ്പോൾ അത് ചേർത്ത് അടിക്കുകയാണ് ഒരു വശം മാത്രം രണ്ട് സൈഡ് വരും ഒരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന അകത്തുണ്ടായിരുന്ന ആ നീളത്തിലുള്ള പീസ് ഞാൻ മിഡിൽ പോർഷൻ ജോയിൻ ചെയ്തിട്ട് വീതിയിലെടുത്തതാണ് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഞാൻ ഇതിൻ്റെ ബാക്കിൽ പുറമേക്കുണ്ടായിരുന്ന ഒരു പീസ് ഉണ്ട് ആ പീസിനെ രണ്ടാക്കി മടക്കിയപ്പോൾ അങ്ങനെ കിട്ടി എന്തായാലും അതിൽ നിന്ന് തന്നെ ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വിൽ വരുന്ന ഒരു പീസാണ് ഞാൻ ബെൽറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതെടുത്തിട്ടുണ്ട് ആ ബെൽറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെൽറ്റ് ആ ഒരു ടു പോയിൻ്റ് ഫൈവ് ഇഞ്ച് വീതിയിൽ വരുന്ന വിധത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് സെറ്റാക്കുക അതിലേക്ക് ഈ സ്കേർട്ടിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുമ്പോൾ എന്തായാലും ലെങ്ത്ത് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിൽ ഈ ഫ്ലീറ്റുള്ള ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് മിഡി ആയതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും ഇടയിൽ മനസ്സില നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവാത്ത രീതിയിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബെൽറ്റിനെക്കാട്ടിലും എന്തായാലും ഈ സ്കേട്ടിനുള്ള ആ ഒരു ക്ലോത്ത് വലിപ്പം കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചറിയാത്ത രീതിയിൽ ഒന്ന് ഞോറിയിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലത്തെ ബെൽറ്റ് പോലെയുള്ള പോർഷനിൽ എനിക്ക് എന്തായാലും എൻ്റെ അരവണ്ണം കറക്റ്റ് പക്ക അളവല്ല കുറച്ച് വലുതാക്കിയിട്ട് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ അലാസ്റ്റിക്കോ അല്ലെങ്കിൽ നാടയോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പാകത്തിന് അപ്പോൾ എന്തായാലും അത് ഇട്ട് കഴിയുമ്പോഴും അതിൽ ചെറിയൊരു ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് നിൽക്കണ ആ ഒരു മോഡലായിട്ടാണ് അത് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയിൽ ഇട്ട് കൊടുക്കുമ്പോഴും അത് മനസ്സിലാവില്ല ഇതിൽ രണ്ട് സൈഡിലും മിഡിലും ഓരോ ഞൊറി രണ്ട് വശത്തും ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഹിപ്പിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഈ രണ്ട് ഞൊറിയും പിന്നെ മിഡിൽ പോർഷനിൽ ഒരു ഞൊറിയും അങ്ങനെ ടോട്ടൽ ഒരു ഫൈവ് ഫ്ലീറ്റ് മാത്രമേ ഞാനിതിനിട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അത് ബെൽറ്റ് പോർഷനും താഴെയുള്ള പോർഷനും കൂടി അറ്റാച്ച് ചെയ്ത് ഇത് ഈ തുണി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ എനിക്ക് ഈ ബോക്സ് ടൈപ്പ് മെഷീനും പിന്നെ ജസ്റ്റ് ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ ഫോൺ വെച്ച് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ടാണ് ഞാനിത് തുന്നി കൊടുക്കുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഞൊറി ഇട്ട് കൊടുത്ത് ഞൊറി അവിടെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഈ ക്യാമറ പോസ് ചെയ്ത ബട്ടൺ ഓൺ ആക്കുമ്പോഴേക്കും തന്നെ അഞ്ഞുറി പോയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുക അതുകൊണ്ട് തന്നെ ഇത് ലെങ്ത്ത് കൂടുതലായി പോയിട്ട് എനിക്കിതിൽ യൂട്യൂബിൽ അപ്ലോഡ് ആവണുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്ത് വീണ്ടും 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 ഇതിൻ്റെ ലെങ്ത്ത് കമ്മിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റണത് അപ്പോൾ നിങ്ങൾക്കതിൽ എവിടെയെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം ഞാനിതിൽ അരഭാഗത്തേക്കുള്ള പോർഷൻ രണ്ട് പീസായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് പീസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്കേർട്ടായിട്ട് വെക്കാനുള്ള പോർഷനും അതേപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ആ അരഭാഗത്തിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന പോർഷനും പിന്നെ സ്കേർട്ടിൻ്റെ ജോയിൻറ്റ് വരുന്ന പോർഷനും തമ്മിൽ ചേർത്ത് വെച്ചു എന്നിട്ട് കുറച്ച് ബാക്കിൽ നിന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആ ജോയിൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെഷീൻ നമ്മളെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനത്തെ ടിപ്സൊക്കെ ഒന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും അപ്പോൾ ഞാനത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് അത് വലിപ്പം കൂടിയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ആർക്കും വേണ്ട നമുക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സെൽഫ് ഐഡിയ വെച്ചിട്ടൊക്കെ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കളിയാക്കിയിട്ടൊക്കെ ഒരുപാട് പേര് പറയണതാണ് ലേഡീസിന് പൊതുവേ ഒന്നുകിൽ ഇഷ്ടപ്പെട്ട മോഡലുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കളറുണ്ടോ അത് രണ്ടു മാണത്രേ നമ്മൾ ലേഡീസ് കൂടുതൽ ഒരു കാര്യം ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലാന്ന് അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം കിട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ ഫ്ലീറ്റ് ഇടുന്നത് ഞാന് പലതരത്തിലുള്ള ഫ്ലീറ്റുകളുണ്ട് കേട്ടോ അത് ഞാൻ ഫ്ലീറ്റുകളുടെ മാത്രം ഒരു വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പോലെയാണ് തോന്നണത് നിങ്ങൾ ലൈക്ക് ചെയ്യാനാണെങ്കിലും കമൻറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൽ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനേക്കാട്ടിലും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട് പക്ഷേ ആരും അങ്ങനെ ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി യും ഞാൻ സിപ്പ് വയ്ക്കണില്ല കാരണം എനിക്ക് ഇത് അത്യാവശ്യം വീതി ഉണ്ട് അരവശം അപ്പൊ ഞാൻ വള്ളി വള്ളിടാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എലാസ്റ്റിക് അപ്പൊ ഞാൻ വള്ളി ഇടാൻ ഭാഗത്തിന് ഇവിടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിന്റെയും വക്ക് ഞാൻ വൃത്തിയായി മടക്കി ഉള്ളിലേക്ക് അടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ പുറത്തേക്ക് കാണുന്ന വശങ്ങളെ ഈ രണ്ട് സൈഡ് മാത്രം ഒന്ന് ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പൊ ഇവിടെ ഓപ്പൺ ആയി കിടക്കുകയും ചെയ്യാം അപ്പൊ നാടേ ആണെങ്കിലും നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അകത്ത് തന്നെ കിടന്നോളും അല്ലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചറിയ ഈ രണ്ട് സൈഡും ചേർത്ത് വെച്ച് കൂട്ടി അടിച്ചു ലൈക്ക്